ഇതാണ് എന്റെ ട്രൈപോഡ്. എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? താടി 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 മലരാണ്. ചെങ്ങായിക്ക് മൂടി ഒന്നായിട്ട് പോയിക്കണേ. എന്തിനാണോ തണുക്കാണി? നിങ്ങളിത് പൊളിച്ചടിക്കോ? പല്ല് വെക്കണടാ ഈ നേരത്ത്. ഹായ് മച്ചാമാരെ, ദിസ് ഇസ് യുവർ ഡ്രീം ഡേറ്റ് ഹിയർ. അപ്പോൾ ഇന്ന് ഇന്ന് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ സ്റ്റോറി ടെല്ലിങ് അങ്ങനത്തെ ഫുൾ എപ്പിസോഡ് കാര്യങ്ങളൊക്കെ അതാണ്, സ്റ്റോറിയാണ്. അപ്പോൾ കുറേ ആ പേര് എന്നോട് സ്റ്റോറി ലെങ്ത് കുറയ്ക്കരുത്, ലെങ്ത് കൂട്ടണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലെങ്ത് കുറച്ചിട്ട് സ്റ്റോറി പറയുന്നത്. അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത്. പിന്നെ ഇന്ന് രാവിലെ മുതലില്ലേ ഫുള്ള് പണിയരുത്, കാരണം എല്ലാവരും പറഞ്ഞു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റാക്കണം, രാത്രി ഷൂട്ട് ചെയ്യണം, പിന്നെ അതേപോലെ കാക്കൻ്റെയും പുറത്തുനിന്നുള്ള നോയ്സ് നല്ല കയറുണ്ട്, അങ്ങനത്തെ ഒക്കെ കുറേ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞതായപ്പോഴാണ് ഞാൻ എൻ്റെ കൂടെ ബൈക്ക് വെച്ച് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ എൻ്റെ വീട്ടിലൊരു ടെൻ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. വേണ്ട, ഇത് ഞാൻ ആ ഹിമാലയൻ റൈഡ് പോയ ആ സമയത്ത്, റൈഡ് പോയ സമയത്തുണ്ടല്ലോ ഈ ടെൻ്റ് കയറുന്ന, എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ടെൻ്റൊക്കെ കയറുന്ന ഇവിടെയൊക്കെ പൊട്ടിയിരിക്കണേട്ടാ. എന്നാലും കുഴപ്പമില്ല, ഒരു അത്യാവശ്യം നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പുമായിട്ട് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഫ്രെയിം. ഇപ്പോൾ ഈ കാണുന്ന ഈ ഫ്രെയിം ഉണ്ടല്ലോ, ഇതായിരിക്കും നമ്മുടെ വ്ലോ സംസാരിക്കുമ്പോഴുള്ള സെറ്റപ്പ്. അപ്പോൾ ഞാനിവിടെ ഇട്ടോ ക്യാമറ വെക്കൽ, ഈ സാധനം ഇതെവിടെ ഇങ്ങനെ ക്യാമറ വെക്കും, എന്നിട്ടാണ് സംസാരിക്കല്. അതായത് ഫോണല്ല, ഗോപ്രാണ് വെക്കാറ്. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, കുറേ മെനക്കെട്ട് ആ സാധനം ഇങ്ങോട്ട് സെറ്റാക്കി വരാനേ. കാരണം ഇത് അവിടെ ഇവിടെയൊക്കെ ഒടിഞ്ഞിക്കണേ. ഇപ്പോൾ ഈ മുകളിലത്തെ സാധനം തന്നെ വേണ്ട, കറക്റ്റ് അല്ല കിടക്കണേ. ഇനിയിപ്പോൾ നാളെ ഇവിടെ ചിലപ്പോൾ പണിക്കാർ വരും, അപ്പോൾ ഇതൊക്കെ തൂക്കിയെടുത്ത് കളയേണ്ടി വരും. അതാണൊരു സീന്. എന്നാലും കുഴപ്പമില്ല, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു വ്ളോഗിങ് സെറ്റപ്പായി. ഇനി വേണമെന്നുണ്ടെങ്കിലേ ഞാൻ എൻ്റെ അമ്മാനോട് ചോദിച്ചു നോക്കി, വിറകൊക്കെ കിട്ടുമെന്ന്. നമ്മുടെ മല്ലു ട്രാവലറിൻ്റെ ആ സ്റ്റോറി ടെല്ലിങ്ങിലൊക്കെ ഉണ്ടല്ലോ വിറകൊക്കെ വെച്ചിട്ട്, അതേപോലെ സഫാരി ചാനലിൽ ഡയറി കുറിപ്പ് സന്തോഷ് ജോർജ് കുളങ്ങര സാറ, അപ്പോൾ അതിലൊക്കെ ഈ വിറകൊക്കെ വെച്ചിക്കണില്ലേ. അപ്പോൾ വിറകിൻ്റെ സെറ്റപ്പ് ആര് തോന്നണം കേട്ടോ കോപ്പിയാണെന്ന്. ഇതൊക്കെ നമ്മൾ വല്ലവർത്തും കണ്ടിട്ട് ചെയ്യുകയാണ്, ഐ മീൻ വല്ലവർത്തും കണ്ടിട്ട് എന്നല്ല, ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പൊക്കെ നമ്മൾ കോപ്പി അല്ല, ഈ എല്ലാവരും മനസ്സിലുള്ളൊരു ഇത് തന്നെയാണ്. കുറേ ആൾക്കാർ കോപ്പി എന്നൊക്കെ ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് വിറകാണ്, വിറക്, പക്ഷേ ഈ വിറക് പറ്റില്ല. ഞാൻ അമ്മാനോട് ചോദിച്ചു നോക്കി, അങ്ങാടിയിൽ നിന്നൊക്കെ കിട്ടണ പോലെ തടിൻ്റെ വിറകുണ്ടല്ലോ, അതിങ്ങനെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ അത് കിട്ടിയിട്ടില്ല. അതില്ല, അതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോന്നറിയില്ല. അല്ലെങ്കിൽ കുറച്ച് ഓലക്കൊടിയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെന്താ പറയുക, പിന്നെ വേണ്ടത് മെയിൻ വേണ്ടത് എമർജൻസിയാണ്. എമർജൻസി കിട്ടിയിട്ടില്ല. എമർജൻസി വീട്ടിലുള്ളതൊന്നും നമുക്ക് പറ്റിയ സെറ്റപ്പ് അല്ല. അങ്ങനെ തൂക്കിയിടുന്ന ഒരു സെറ്റപ്പ് ആണോ? പിന്നെ രാത്രി ഷൂട്ട് ചെയ്യുമ്പോഴേ എന്താ പറയുക, നമ്മൾ മുഖം വ്യക്തമാവണ്ടേ. ഞാൻ ഗോപ്രോന് രാത്രി ഷൂട്ട് ചെയ്യലും നടക്കില്ല, ലോ ലൈറ്റ് പെർഫോമൻസ് തീരില്ലാത്തൊരു സംഭവമാണ് ഗോപ്രോ. അപ്പോൾ എന്താ വെച്ചാൽ ജി സാനക്സിൽ ഷൂട്ട് ചെയ്യേണ്ടി വരും, പക്ഷേ ജി സാനക്സിന് വെക്കാനുള്ള ട്രൈപോഡോ ഒരു സെറ്റപ്പും ഇല്ല. നല്ല ചൂടിക്കയറുമലോ, കയറുമലറ്റെ ജാതിക്കത്തോട്ടാണല്ലോ, ജാതിക്കൻ്റെ അടുത്ത് തന്നെയല്ലേ നമ്മളിരിക്കുന്നത്. അപ്പോൾ ജാതിക്കൻ്റെ കൊമ്പിലൊക്കെ എന്തെങ്കിലും കയറ് കെട്ടിയിട്ട് അതിമ്പോൾ ജി സാനക്സ് കെട്ടിയിടേണ്ടി വരും. എന്നാലും നോക്കാം, സെറ്റപ്പായിരിക്കും. മച്ചമാരെ, നമ്മൾ G7X വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ G7X ഇതാണ്ടാ, നമ്മുടെ G7X മാർക്കറ്റു, ഇത് വെച്ചിട്ടാണ്. നൈറ്റ് വിഷു ആണെന്നുണ്ടെങ്കിൽ, വിഷ്വലാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നോക്കേണ്ടി വരും എന്ത് ചെയ്യണമെന്നൊരു ഐഡിയയും കിട്ടില്ല. അങ്ങനെ ഇതിങ്ങനെ വെച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഈ ഭാഗത്തൊക്കെ ആയിട്ടുണ്ടല്ലോ മരത്തുമലായിട്ട് കെട്ടി തൂക്കിയിട്ടുണ്ട്, കാരണം അതിന് ട്രൈപോഡ് ഒരു സാധനം ഇല്ല. അപ്പം അതൊരു ഇഷ്യൂ ആണ്. ഹായ് മച്ചാമാരെ, കുളിച്ച് മാറ്റിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോണത് G7X. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനിത് എടുക്കണേ. ഇതിൽ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുക്കാന്നല്ലാതെ ഒരു വ്ളോഗിന് വേണ്ടി ഞാൻ അതൊരു യൂസ് ചെയ്തിട്ടുള്ളൂ. ഇന്നണ്ടല്ലേ റൂമൊക്കെ നല്ല ക്ലീനാണ്, നീറ്റാക്കി വെച്ചിട്ട് ഫുള്ള് വൃത്തിയാക്കി. പെങ്ങളെ വന്നാണ്ട് ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീനാക്കി വൃത്തിയാക്കിയിട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോവാം. ഫോണ്
പുറത്തൊക്കെ ഭയങ്കര വെയിലാട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിലാ. നോമ്പിൻ്റെ ഒക്കെ അവസ്ഥയിലേ എന്തായിരിക്കും എന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം വെയിലിങ്ങനെ കൂടിക്കൂടി വരിക. കണ്ടാ ഞാൻ കുളിച്ച് മാറ്റി ഇറങ്ങിയാളാ, ജസ്റ്റ് ഒന്ന് ഈ വെയിലത്തേക്ക് വന്നപ്പോഴത്തിനൊന്ന് വേർത്ത്, അതാണ് അവസ്ഥ. അപ്പം നമ്മുടെ ലൊക്കേഷൻ റെഡി ആയിട്ടുണ്ട്. നാളെ പണി കിട്ടുന്നതുകൊണ്ട് നാളെ ഇവിടെ പണിക്കാരുണ്ട് ഈ സൈഡിൽ. നാളെ വന്നിട്ടില്ല പയ്യന്മാർ, അപ്പോൾ നാളെ പണിക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങിയാലോ. ഇതാണോ മച്ചമാരെ ക്യാമറ ഇത് കണ്ട, ഇവിടെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ സാധനം. സാധാ ഒരു കൗങ്ങിൻ്റെ ഒരു ചീള്, അത് ഞാൻ ഇവിടെ കുത്തി വെച്ച്. എന്നിട്ട് എന്ത് ചെയ്ത്, നമ്മൾ ഓലൻ്റെ മടലുണ്ടല്ലോ, അത് നല്ല കറക്റ്റിൽ ഇവിടെ അസംബ്ലിയിലായിട്ട് വെട്ടിക്കാണ്ട് അതിന് മുകളിലൊരു പലക ചാണിയടിച്ചെടുത്ത് എന്നിട്ട് കയറേറ്റ് ചുറ്റി. ഇതാണ് എൻ്റെ ട്രൈപോഡ്. എങ്ങനെയുണ്ട്, പൊളിച്ചില്ലേ? പൊളി ട്രൈപോഡാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ലൊക്കേഷൻ. ഇതാണ് ഷൂട്ടിങ്ങിൻ്റെ സെറ്റപ്പ്. ഇതിങ്ങനെ സംഘടിപ്പിച്ചെടുക്കാൻ കുറച്ച് മെനക്കെട്ട്. അപ്പം ഇനിയിപ്പോൾ നാളെ പണിക്കാറുള്ളത് കൊണ്ട് ഇതൊക്കെ ഇവിടുന്ന് ഒഴിവാക്കേണ്ടി വരും. കാരണം എന്നും തോട്ടം നനക്കണാണ് ഇപ്പം. അപ്പം ഇനി തോട്ടം നനക്കുമ്പോൾ ബൈക്കാണ് ഇവിടെ മാറ്റിയിട്ട്, ഈ ടെൻ്റ് ഉണ്ടാകുമ്പോൾ ഒരു ഇഷ്യൂ ആണ്. ടെൻ്റ് ഇങ്ങനെ ആക്കിയിട്ട് തന്നെ ആലോചിച്ചുകൂടാ. എന്താടാ എന്താടാ പരിപാടി, എന്താടാ പരിപാടി? വീഡിയോ പെങ്ങളെ കുട്ടികളാടാ. ഇത് നമ്മളെ യാസീനാട്ടാ. യാസീന് എന്താ പറയാ, എൻ്റെ കൂടെ ഭാവിയിൽ പഠിച്ചതാണ്. യാസീനെ ഒരു ഹായ് പറയടാ. ചെറിയ വ്ലോഗിങ് പരിപാടിയിലേ നല്ല പാടടാ. ഏ ഞാനാ ആടാ വീശൊക്കെ എടുത്ത ഒഴിവാക്കി. കട്ട താടി കഴിക്കണ കേട്ടാ, ഒരു രക്ഷയില്ല മുത്തേ. പൊളിച്ച് താടി താടി അന്റെ മലരൊക്കെ നാളെ യൂട്യൂബിൽ വരും. കാര്യമായിട്ടും കുഴപ്പമില്ല, മലരല്ലേ. ഞാൻ ഇതാണ് നമ്മളെ വ്ളോഗിങ് സെറ്റപ്പൊക്കെ. ഇവരിതിൻ്റെ ഉള്ളിൽ ഫുൾ ടൈം കിടത്താണ്. തുറന്നടാ കൊതുവലൊക്കെ ഇട്ട്. ആരാപ്പ നിങ്ങള്? കാർട്ടൂണാണ്. ഇന്ന് രാത്രി ഇതിൻ്റെ ഉള്ളിൽ കിടക്കുക. പിന്നെ ഫാദിയോടെ ഫാദിയ കാല കാന എന്തത്, ബെഡ്റൂം ഒന്നല്ല കാലക്ക് കയറാൻ, തൻ്റാണ് ഫാദിയ. ഇജ്ജി എന്തിനാ ഇതാ കാല് കീറ്റ് കയറാൻ പാടുള്ളൂ എന്നാ? കാല് കീറ്റ് കയറിയാൽ മതി പറഞ്ഞാ. ഷടാ എന്നാ ഞാൻ പോച്ചല്ലേ. മച്ചാമാരെ ഇതാണ് കേട്ടാ നമ്മുടെ ഭാഷത്ത്. അപ്പോൾ പുള്ളിക്കാരൻ ഉക്രൈനിലാണ് MBBS പഠിക്കണേ. എൻ്റെ കൂടെ ബാബിൽ പഠിച്ച. ഹായ് പറയടാ. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടാ. ചെക്കനെ ചെക്കൻ പൊളിയാണേ, വേറെ വൈബ് ആളാണ്. ഇപ്പോഴും കൊറോണ ആയിട്ട് ഉക്രൈനിൽ നിന്ന് ഇങ്ങോട്ട് നാട്ടിലേക്ക് വന്നിട്ടില്ല. ഓൻ അവിടെ തന്നെ ഇരിക്കണ്. നാടൊന്ന് മിസ് ചെയ്യണേ ഭായി. നല്ല കഥ. എന്തിനാണോ തണുക്കാണേ, നിങ്ങളിത് പൊളിച്ചടിക്കോ? ഏ എത്ര ആളുണ്ട് അതിൻ്റെ ഉള്ളില്? ഏ മൂന്നാളാ പൊളിക്കല്ലേ ഇട്ടങ്ങളെ. തണുക്കാണി പൊതപ്പാണടാ പൊതപ്പ്. ആ കിട്ടിയാ കൊള്ളാച്ചും ഇങ്ങോട്ട് വെളുത്തുക്കണല്ല. ഞാനും വരികയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗൾഫക്ക്. ലേറ്റ് അല്ല എന്റെ കൂടെ ഉള്ള റൂമില് റൂമിലുള്ള ചെക്കന്മാരെ കാണിച്ച. ഇജിന്റെ സബ്സ്ക്രൈബേഴ്സിന് ആയി പറഞ്ഞ. ഹായ് അർഫാത്താക്ക. സൈക്കോ സൈക്കോ അല്ല സൈക്കോ. അതാരാ ഓ അറബി ഒക്കെ പഠിച്ച് അറബി കവി താൽ താൽ അറബി താൽ താൽ മാൻ. ഓന്റെ കാൽമൽ എന്താണ് ഒരു വെട്ട്.
എന്താടാ ഇപ്പൊ നേരം വെളുത്തിട്ടല്ല കാണിക്ക അസുറോ അസുറോ പല്ലേക്കണടാ ഈ നേരത്തെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം അവരോട് വേറെ ഇങ്ങോട്ട് ഉറക്കേ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എല്ലാവരും സുഖമായിട്ട് കിടക്കാൻ പറ്റണിയ അവിടെ കൊതുക് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ അവിടെ പുറത്തേക്ക് വരൂല കേട്ടോ വേറെ ഇറങ്ങി നല്ല കൊതുണ്ട് ആ പൊളിച്ചല്ലടാ മെല്ലെ ഇറങ്ങടാ മെല്ലെ ഇറങ്ങിക്കോ കൊതുകണ്ടാ കൊതുകണ്ടാ പൂട്ടിട്ടോ മുറ്റോ കൊതുക് അടിച്ചു അല്ലെങ്കിൽ തനക്കാണ് ഇക്കട്ടെ അല്ല സുഖ സുന്ദരമായിട്ട് ഇരുന്നാണ്ട് ഫിലിമാണ് ഇന്നില്ലേ എന്താ കാർട്ടൂണാ എങ്ങനെ അതാ കാക്ക പിടിച്ചല്ലോ എങ്ങനെ നമ്മളെ ഗലീലിയോ കോൾ ചെയ്യണ്ടേ ഗലീലിയോ ഗലീലി സുഫാനാണ് ഉച്ചോ ഹലോ എടാ ഞാൻ ഇവിടെ ഉണ്ടോ ഉച്ച ഒരു എമർജൻസി ഒപ്പിച്ചാട്ടിക്ക രാത്രി ഷൂട്ടിംഗ് ഉള്ള ഞാതെ പരിയില് ജി അവിടുന്നെങ്കിലും ഒക്കെ തപ്പി പിടിച്ചൊരു എമർജൻസി ഒപ്പിച്ചോടോ ആയി എങ്ങനെ ഞാൻ എന്താ ഞാൻ പുറത്തേക്ക് വരാം ഇജ്ജ ഒരു കാര്യം ചെയ്യേ നമ്മള് ഫായിസിന്റെ അടുത്തായിട്ട് കിട്ടുവോ എവിടെ ഇജ്ജ എമർജൻസി കിട്ടുവോ നോക്ക് എമർജൻസി അർജന്റ് ആണ് അല്ല അന്ന് ഷൂട്ട് അടക്കൂല ആ ഉണ്ടാക്കും ഇജ്ജ ഇലക്ട്രോണിക്കൽ എഞ്ചിനീയർ ആണെന്നുള്ള പേരല്ലേ ഉള്ളു ലൈസൻസ് പോലും ഉണ്ട് എനിക്ക് ആ ഉണ്ടായാ മതി എന്നാ എങ്ങനെ സംഘടിപ്പിക്കണം എന്തമ്മ ഉള്ളി കയറിയാണ് ഉള്ളി കയറിയാണ് ഇന്ന് സ്പെഷ്യൽ എന്താണ് ഉള്ളിക്കൂട്ടാണ് ഇതെന്താ അതിലെന്താ ചിക്കൻ പൊരിച്ചതെല്ലാം കഴിഞ്ഞിരിക്കണം എന്നായിട്ടുള്ളൂ ചിക്കൻ ഇത് നമ്മൾ ഉള്ളി കുറച്ച് ഇതിലേക്ക് ഇട്ടു എന്നിട്ട് നമ്മൾ വരട്ടുകയാണ് മച്ചാമാരെ ഇതാണ് എൻ്റെ റൂം റൂമിൽ നിങ്ങൾ ഇതിനു മുമ്പ് റൂമൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന നമ്മളെ G7X സെറ്റാണ് അപ്പോൾ സൈനൗട്ടൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ വീഡിയോസൊക്കെ കമ്പ്യൂട്ടറിൽ കയറ്റി പിന്നെ എൻ്റെ ഫോണിൽ വെച്ചിട്ടാണ് ഞാൻ എഡിറ്റ് ആയില്ല ഫോണിൽ നമ്മുടെ കാണിച്ചു തരാട്ടോ എവിടെ ഇതാ ഈ ഐ മൂവി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സോഫ്റ്റ്വെയറിൽ വെച്ചിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യല് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് സൈൻ ഔട്ട് ചെയ്യുകയാണ് കാരണം ബാങ്ക് കൊടുത്ത് നല്ല രാത്രിയായി കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് ചൂടാവലാണ് അപ്പോൾ എല്ലാവരും പെരീകരി അപ്പോൾ എല്ലാവരും എൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് താഴെ ഉണ്ട് അതിലെൻ്റെ എല്ലാ ദിവസവും 5 മണിക്ക് കറക്റ്റ് വീഡിയോസ് വരും യൂട്യൂബിൽ വരുന്ന പോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും വരുന്നുണ്ട് ലൈവ് വീഡിയോസാണ് ഞാൻ കാശ്മീർ പോയപ്പോൾ എടുത്ത ഫുൾ വീഡിയോസ് സ്പ്ലെൻഡറിൽ പോയപ്പോൾ അപ്പോൾ അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ പേജിൽ കയറുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ നാളെ 5 മണിക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണാം ഓക്കെ ബൈ